എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോക്സഭയെക്കുറിച്ച് കഴിഞ്ഞ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത് പി എസ് സി പരീക്ഷയ്ക്ക് മാത്രമല്ല എസ് എസ് സി യു പി എസ് സി പരീക്ഷകൾക്കൊക്കെ ആവർത്തിച്ച ചോദ്യമാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിൻ്റ്, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോക്സഭ രൂപീകൃതമായത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോക്സഭ രൂപീകൃതമായത്? ആർട്ടിക്കിൾ 81 81. ഓക്കെ, ഭരണഘടന ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോക്സഭ രൂപീകൃതമായത്? ആർട്ടിക്കിൾ 81 പ്രകാരമാണ്. ഇനി കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എവിടെ എന്നതാണ് അടുത്ത ചോദ്യം. കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പോൾ പറഞ്ഞത് രണ്ട് പോയിൻ്റ്. ഒന്ന്, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോക്സഭ രൂപീകൃതമായത്? ആർട്ടിക്കിൾ 81 പ്രകാരമാണ് ലോക്സഭ രൂപീകൃതമായത്. രണ്ടാമത് പറഞ്ഞത്, കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ലോക്സഭയിലാണ്. ലോക്സഭ രൂപം കൊണ്ട വർഷമാണ് 1952 ഏപ്രിൽ 17. ലോക്സഭ രൂപം കൊണ്ട വർഷമാണ് 1952 ഏപ്രിൽ 17. 1952 ഏപ്രിൽ 17. ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന വർഷമാണ് 1952 മെയ് 13. ഇനി ലോക്സഭയിൽ ആദ്യമായിട്ട് സമ്മേളനം നടന്ന വർഷം എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1952 മെയ് 13. ഇപ്പോൾ പറഞ്ഞ രണ്ട് ഡേറ്റും തിരിഞ്ഞു പോകരുത്. ലോക്സഭ രൂപം കൊണ്ട വർഷം 52 ഏപ്രിൽ 17, ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 മെയ് 13. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന പേര് ലോക്സഭ സ്വീകരിച്ചത് 1954 മെയ് 14. ഇതൊരു സിവിൽ സർവീസ് ചോദ്യമാണ്. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന പേര് സ്വീകരിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1954 മെയ് 14. ഓക്കെ, ഹൗസ് ഓഫ് ദ പീപ്പിൾ ലോക്സഭ എന്ന പേര് സ്വീകരിച്ചത് 1954 മെയ് 14 സ്വീകരിച്ചത്. ലോക്സഭയിലെ നിലവിലെ അംഗസംഖ്യ 543. ഇപ്പോൾ ലോക്സഭയിൽ ആകെ എത്ര അംഗസംഖ്യകൾ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ 543 അംഗങ്ങളാണ് ഉള്ളത്. എന്നാൽ ആദ്യ ലോക്സഭയിലെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 449 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 543 ആൾക്കാരാണ് ലോക്സഭയിലുള്ളത്. മുമ്പ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ എത്ര സംഖ്യ ഉണ്ടായിരുന്നു? 449 അംഗങ്ങളായിരുന്നു ആദ്യ ലോക്സ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലെ ലോക്സഭയിലെ അംഗങ്ങളെന്ന് പറഞ്ഞത്. ലോക്സഭയിൽ അംഗസംഖ്യ 525 നിന്ന് 545 ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി 1973 31 ഭേദഗതിയാണ്. ലോക്സഭയിൽ അംഗസംഖ്യ 525 നിന്ന് 545 ഉയർത്തിയ ഭരണഘടന ഭേദഗതി എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ 31. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1973. ഓക്കെ, ഈ പറഞ്ഞ 8 പോയിൻ്റുകൾ നമ്മളൊന്നും കൂടെ പറയുന്നു. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോക്സഭ രൂപീകൃതമായതെന്ന് ചോദിക്കണമെങ്കിൽ ആർട്ടിക്കിൾ 81. കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലോക്സഭ. ലോക്സഭ രൂപം കൊണ്ട വർഷമാണ് 1952 ഏപ്രിൽ 17. ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1952 മെയ് 13. ഹൗസ് ഓഫ് ദ പീപ്പിൾ ലോക്സഭ എന്ന പേര് സ്വീകരിച്ചത് 1954 മെയ് 14. ലോക്സഭയിൽ നിലവിൽ അംഗസംഖ്യ 543. ലോക്സഭയിലെ ആദ്യ അംഗസംഖ്യ 449. ലോക്സഭയിലെ അംഗസംഖ്യ 525 നിന്ന് 545 ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 31. അത് ഏത് വർഷമാണ്? 1973. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ്, ലോക്സഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25. അപ്പോൾ ഒരു ലോക്സഭയിലെ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആവണമെങ്കിൽ കുറഞ്ഞത് എത്ര വയസ്സെങ്കിലും വേണം? 25 ഉണ്ടായിരിക്കണം. ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 ലോക്സഭയുടെ കാലാവധി. ലോക്സഭയുടെ കാലാവധി 5. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷൻ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? സ്പീക്കർ എന്ന പേരിൽ വിളിക്കും. ഓക്കെ, അപ്പോൾ ലോക്സഭയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25. ലോക്സഭയുടെ കാലാവധി 5.
ലോക്സഭയുടെ അധ്യക്ഷനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? സ്പീക്കർ എന്ന പേരിൽ വിളിക്കും. ഇനി അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ രാഷ്ട്രപതിക്ക് ലോക്സഭയുടെ കാലാവധി 1 വർഷം 1 പ്രാവശ്യം എന്ന കണക്കിൽ ദീർഘിപ്പിക്കുവാൻ കഴിയും. ഓക്കെ, ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ രാഷ്ട്രപതിക്ക് ലോക്സഭയുടെ കാലാവധി 1 വർഷം 1 പ്രാവശ്യം എന്ന കണക്ക് ദീർഘിപ്പിക്കുവാൻ കഴിയും. ഓക്കെ, ഇനി ഓപ്ഷനിൽ ചിലപ്പോൾ കഴിയില്ല, കഴിയും, കുറച്ച് ദിവസത്തേക്ക് കഴിയും, അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ ലോക്സഭയുടെ കാലാവധി 1 വർഷം 1 പ്രാവശ്യം എന്ന കണക്കിൽ ദീർഘിപ്പിക്കുവാൻ ആർക്ക് കഴിയൂടെ? രാഷ്ട്രപതിക്ക് കഴിയും. ലോക്സഭ വിളിച്ചു കൂട്ടുവാനും പിരിച്ചു വിടുവാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കായിരിക്കും. ലോക്സഭ വിളിച്ചു കൂട്ടാനും പിരിച്ചു വിടുവാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കായിരിക്കും. ലോക്സഭ സമ്മേളിക്കുന്നതിന് വേണ്ടി കുറഞ്ഞ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ, കുറഞ്ഞ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ അംഗങ്ങളുടെ 1/10 ലോക്സഭ സമ്മേളിക്കുന്നതിന് വേണ്ട കുറഞ്ഞ അംഗസംഖ്യ ആകെ അംഗങ്ങളുടെ 1/10 ആണ് ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ പിന്തുണ വേണ്ട അംഗങ്ങളുടെ എണ്ണം 50. അപ്പോൾ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ എത്ര പേരുടെ പിന്തുണ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 പേരുടെ പിന്തുണ വേണം. ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടായിരിക്കും. നമുക്കറിയാം, നമ്മളൊക്കെ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്. കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാണ് ഉള്ളത്. അത് ആരോടാണ് ഉള്ളതെന്ന് ചോദിക്കണമെങ്കിൽ ലോക്സഭയോടാണ് ഉള്ളത്. കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുള്ളത് ലോക്സഭയോടാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുള്ളത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ലോക്സഭയോടാണ്. ഓക്കെ, ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച വനിതയാണ് ഇന്ദിരാഗാന്ധി. ഓക്കെ, ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച വനിതയാണ് ഇന്ദിരാഗാന്ധി. അതായത് ഒരു ലോക്സഭയുടെ നേതൃസ്ഥാനം എന്ന് പറയുമ്പോൾ ആ ഒരു ലോക്സഭയിൽ ആരായിരിക്കും പ്രധാനമന്ത്രി, അവരായിരിക്കും ആ ഒരു നേതൃസ്ഥാനം വഹിക്കുക. ഓക്കെ, ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിക്കുക. ഓക്കെ, അപ്പോൾ ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ആ വനിതയാണ് ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 സീറ്റാണ് അവിടെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്, 80 സീറ്റാണ് ഉള്ളത്. കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം ഉണ്ട്. ഏറ്റവും കൂടുതൽ വനിതകൾ ഉള്ള ലോക്സഭയാണ് 17-ാം ലോക്സഭ. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം അർഹിച്ച ഒരു ലോക്സഭയായിരുന്നു 17-ാം ലോക്സഭ. 17-ാം ലോക്സഭയിലെ വനിതകളുടെ എണ്ണം 78. എത്ര പേരാണ് 17-ാം ലോക്സഭയിൽ വനിതകളായിട്ടുണ്ടായിരുന്നത്? 78 പേരാണ് 17-ാം ലോക്സഭയിൽ വനിതകളായിട്ട് ഉണ്ടായിരുന്നത്. അതായത് വനിതാ MPമാർ. ലോക്സഭയിലേക്ക് എതിരല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് സുശീല ഗണേഷ് മാവുലങ്കാർ. ഓക്കെ, ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് സുശീല ഗണേഷ് മാവുലങ്കാർ. ഇനി ഇന്ത്യയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് പ്രീതം മുണ്ടേ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ കഴിഞ്ഞ 17-ാം ലോക്സഭ ഇലക്ഷനിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് പ്രീതം മുണ്ടേ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ചന്ദ്രനി മുർമു എന്ന് പറയുന്ന വ്യക്തി. ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ചന്ദ്രനി മുർമു. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശനം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് ചാൾസ് ഡയസ്. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശനം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് ചാൾസ് ഡയസ്. ചാൾസ് ഡയസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യത്തെ മലയാളി. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി എന്ന് പറയും. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി. ഓക്കെ, അവിടെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിവിധ പരീക്ഷകൾക്ക്, PSC പരീക്ഷയ്ക്ക് മാത്രമല്ല SSC പരീക്ഷകൾക്കും ചോദിച്ചതാണ് ലോക്സഭ. ഇനി ഒരു ചോദ്യം ഉണ്ടാകുന്നെങ്കിൽ ഇതിനകത്ത് നിന്ന് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ലോക്സഭയെക്കുറിച്ചിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഏകദേശം 27 പോയിൻറ്റുകളാണ് ഉള്ളത്. ഈ 27 പോയിൻറ്റുകളും പഠിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിൽ നിന്നും വേറൊരു ചോദ്യം ഇനി ഉണ്ടാകത്തില്ല. ഓക്കെ,
അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാൻ വരെ എല്ലാവർക്കും ബൈ ബൈ.